അടുത്ത ടൈപ്പ് ഓഫ് റോക്ക് വരുന്നത് സെഡിമെൻ്ററി റോക്കാണ്. അതിനെ നാല് രീതിയിൽ ക്ലാസിഫൈറ്റുണ്ട്: കെമിക്കൽ ഡെപ്പോസിറ്റ്, റെസിഡ്യൽ ഡെപ്പോസിറ്റ്, ഓർഗാനിക് ഡെപ്പോസിറ്റ്, സെഡിമെൻ്ററി ഡെപ്പോസിറ്റ്. ഓരോന്നോരോന്നായിട്ട് എന്താണ് അതെന്ന് നമുക്ക് നോക്കാം. സം പോർഷൻ ഓഫ് പ്രൊഡക്ട്സ് ഓഫ് വെതറിങ് റിമൈൻസ് അറ്റ് ദ സൈറ്റ് ഓഫ് ഒറിജിൻ. അതിനെയാണ് എന്ത് പറയുന്നത്? റെസിഡ്യൽ ഡെപ്പോസിറ്റ്. റെസിഡ്യൽ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ വെതറിങ് നടക്കുന്ന സമയത്ത് എവിടെയാണോ വെതറിങ് നടന്നത് അവിടെ കുറച്ച് പ്രോഡക്ട്സ് ബാക്കിയാവുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസിഡ്യൽ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? ഓർഗാനിക് ഡെപ്പോസിറ്റ്. ഓർഗാനിക് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ സം പോർഷൻ ഓഫ് ദ പ്രൊഡക്ട് ഓഫ് വെതറിങ് ഗെറ്റ്സ് ഡെപ്പോസിറ്റ്. വെതറിങ്ങിൻ്റെ നമുക്ക് ഔട്ട്പുട്ടായി കിട്ടുന്ന പ്രോഡക്ട്സ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? ഓർഗാനിക് ഡെപ്പോസിറ്റ്. സെഡിമെൻ്ററി ഡെപ്പോസിറ്റ് തേർഡ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനാണ് സെഡിമെൻ്ററി ഡെപ്പോസിറ്റ്. ഇൻസോളിയബിൾ പ്രൊഡക്റ്റ് ഇൻ വെതറിങ് ഇറ്റ്സ് ക്യാരിഡ് ഔട്ട് ആൻഡ് ഡെപ്പോസിറ്റ്. അതായത് വെതറിങ് നടക്കുന്ന സമയത്ത് അവിടെ സോൾവ് ചെയ്യാത്ത ഇൻസോലിയബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ക്യാരി ചെയ്ത് ഡെപ്പോസിറ്റ് ആയിരുന്നു. സെഡിമെൻ്ററി ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻസോളിയബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് വെതറിങ്ങിൻ്റെ ടൈമിന് ക്യാരി ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അതിനെ പറയുന്ന പേരാണ് സെഡിമെൻ്ററി ഡെപ്പോസിറ്റ്. ഇനി ഫോർത്ത് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനാണ് കെമിക്കൽ ഡെപ്പോസിറ്റ്. സം മെറ്റീരിയൽസ് ആർ ക്യാരീഡ് ഇൻ സസ്പെൻഷൻ ആൻഡ് ഡെപ്പോസിറ്റഡ് ബൈ സം ഫിസിയോ കെമിക്കൽ പ്രോസസ്. ചില മെറ്റീരിയൽസ് സസ്പെൻഷനിലൂടെ ഫിസിയോ കെമിക്കൽ പ്രോസസ്സിലൂടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു. അതിനെ പറയുന്ന പേരാണ് കെമിക്കൽ ഡെപ്പോസിറ്റ്. അപ്പം നമ്മൾ നേരത്തെ പഠിച്ച ഇഗ്നിയസ് റോക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മാഗ്മ കൂൾ ചെയ്യുന്ന ടൈപ്പ് ഓഫ് റോക്കാണ് ഇഗ്നിയസ്. അതിൻ്റെ മൂന്ന് രീതിയിൽ അതിൻ്റെ ഡെപ്ത്ത് വെച്ച് ക്ലാസിഫൈ ചെയ്തതാണ് പ്ലൂട്ടോണിക്, ഹൈപ്പർബൈസിൽ, വോൾക്കാനിക്. അതുപോലെ സെഡിമെൻ്ററി റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെതറിങ്ങിൻ്റെ ടൈമിൽ അവിടെ ഉണ്ടാകുന്ന പ്രൊഡക്ട്സ് വ്യത്യസ്ത രീതികളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അതിനെയാണെന്ത് നാല് രീതിയിൽ നമ്മളിവിടെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പം റെസിഡ്യൽ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ട്സിൻ്റെ കുറച്ച് ഭാഗം എവിടെയാണോ വെതറിങ് നടക്കുന്നത് അവിടെ നിന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് കിട്ടുന്നത്. ഇനി ഓർഗാനിക് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെതറിങ്ങിൻ്റെ പ്രൊഡക്ട്സ് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് കിട്ടുന്നത്. ഇനി സെഡിമെൻ്ററി ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസോലിബിൾ ആയിട്ടുള്ള വെതറിങ്ങിൻ്റെ പ്രൊഡക്ട്സ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അല്ലേ. ഇനി കെമിക്കൽ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്പെൻഷനിൽ ഉണ്ടാകുന്ന കുറച്ച് മെറ്റീരിയൽസാണ്, അത് ഫിസിയോ കെമിക്കൽ പ്രോസസ്സുകളിലൂടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അതിനെ പറയുന്ന പേരാണെന്ത്? കെമിക്കൽ ഡെപ്പോസിറ്റ്. അപ്പം സെഡിമെൻ്ററി റോക്കും കഴിഞ്ഞു. അടുത്ത ടൈപ്പ് ഏതാണെന്ന് നോക്കാം. അടുത്ത ടൈപ്പാണ് മെറ്റാമോർഫിക് റോക്ക്. ഓക്കെ, മെറ്റാമോർഫിക് റോക്കിനെ നാല് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: തെർമൽ മെറ്റാമോർഫിസം, കെറ്റാക്ലാസ്റ്റിക് മെറ്റാമോർഫിസം, പ്ലൂട്ടോണിക് മെറ്റാമോർഫിസം, ഡൈനാമോ തെർമൽ മെറ്റാമോർഫിസം. ഓക്കെ, തെർമൽ മെറ്റാമോർഫിസം എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? ഹീറ്റാണ് അവിടുത്തെ പ്രിഡോമിനൻറ്റ് ഫാക്ടർ. തെർമൽ മെറ്റാമോർഫിസത്തിലെ പ്രിഡോമിനൻറ്റ് ഫാക്ടർ ഹീറ്റാണ്. ഓക്കെ, കെറ്റാക്ലാസ്റ്റിക് മെറ്റാമോർഫിസം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഡ്യൂ ടു ഡയറക്റ്റ് പ്രഷർ. ഡയറക്റ്റ് പ്രഷർ കൊണ്ടാണ് എന്തുണ്ടാകുന്നത്? കെറ്റാക്ലാസ്റ്റിക് മെറ്റാമോർഫിസം ഉണ്ടാകുന്നത്. അടുത്ത ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനാണ് പ്ലൂട്ടോണിക് മെറ്റാമോർഫിസം. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ യൂണിഫോം പ്രഷർ ആൻഡ് ഹീറ്റ്. പ്ലൂട്ടോണിക് മെറ്റാമോർഫിസം യൂണിഫോം ഹീറ്റും പ്രഷറും മൂലം ഉണ്ടാകുന്നതാണ്. അടുത്തതാണ് ഡൈനാമോ തെർമൽ മെറ്റാമോർഫിസം. ചേഞ്ച് ഇൻ ക്യാരക്ടർ ഇസ് ഡ്യൂ ടു ഹീറ്റ് ഇൻ കോമ്പിനേഷൻ വിത്ത് സ്ട്രെസ്. സ്ട്രെസ്സും ഹീറ്റും കൊണ്ടുണ്ടാവുന്ന കോമ്പിനേഷൻ കൊണ്ട് അവരുടെ ക്യാരക്ടറിൽ വരുന്ന മാറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡൈനാമോ തെർമൽ മെറ്റാമോർഫിസം. അപ്പോൾ മെറ്റാമോർഫിക് റോക്കിനെ നാലായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: തെർമൽ മെറ്റാമോർഫിസം, കെറ്റാക്ലാസ്റ്റിക് മെറ്റാമോർഫിസം, പ്ലൂട്ടോണിക് മെറ്റാമോർഫിസം, ഡൈനാമോ തെർമൽ മെറ്റാമോർഫിസം. തെർമൽ മെറ്റാമോർഫിസം എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രിഡോമിനൻറ്റ് ഫാക്ടർ ഹീറ്റാണ്. കെറ്റാക്ലാസ്റ്റിക് മെറ്റാമോർഫിസം എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകുന്നത് ഡയറക്റ്റായിട്ടുണ്ടാകുന്ന പ്രഷർ കൊണ്ടാണ്. അതുപോലെ പ്ലൂട്ടോണിക് മെറ്റാമോർഫിസം എന്ന് പറഞ്ഞാൽ അതുണ്ടാകുന്നത് യൂണിഫോം പ്രഷറും ഹീറ്റും കൊണ്ടാണ്. ഡൈനാമോ തെർമൽ മെറ്റാമോർഫിസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്യാരക്ടർ ഹീറ്റും അതുപോലെ സ്ട്രെസ്സുമുള്ള കോമ്പിനേഷൻ കൊണ്ട് മാറ്റം വരുന്നു. അതാണ് മെറ്റാമോർഫിസം റോക്കുകളുടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്.